ടോപ് സിംഗറിന്റെ ഒരു കളർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ മൂന്ന് റൗണ്ടുകളാണ് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കോമഡി പെർഫോമൻസ് റൗണ്ട്, സലിൽ ചൗധരി ഹിറ്റ്സ് റൗണ്ട്, ഡ്യുവറ്റ് വിത്ത് പ്ലേ ബാക്ക് സിംഗേഴ്സ്. അങ്ങനെ മൂന്ന് റൗണ്ട്സ് ഇങ്ങനെ തകർപ്പനായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വെയിറ്റിംഗ് ആണ് പാട്ടുകളും പെർഫോമൻസും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അല്ലേ, നമുക്ക് തുടങ്ങാം. നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വെൽക്കം എം ജി അങ്കിൾ, ശരത് അങ്കിൾ, നിത്യ ചേച്ചി. കോമഡി പെർഫോമൻസ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. നമ്മുടെ ടോപ് സിംഗറിന്റെ സ്വന്തം ഗൗതമാണ് പാടാനെത്തുന്നത്. സോ വെൽക്കം ഗൗതം. ഹായ് ഹായ്. ഓനെ, ഏത് പാട്ടാ പാടുന്നേ? പൈനാപ്പിൾ പോലൊരു പെണ്ണ്. കേൾക്കുമ്പോ തന്നെ ഒരു സുഖമുണ്ട്. പൈനാപ്പിൾ അല്ലേ, പൈനാപ്പിൾ പോലൊരു പെണ്ണ്, മധുരിക്കുന്ന ഒരു പാട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സാർ. അതെങ്ങനെ ഒന്ന് കാണിച്ചു.
കൊള്ളാടാ. നന്നായിരുന്നു, മൊത്തത്തിൽ നന്നായിരുന്നു. പക്ഷെ ചരണം തുടർക്കഥ ആ പോർഷന് രണ്ടാമത് പാടിപ്പിച്ച ശരി, ആദ്യത്തെ തുടർക്കഥ കുറച്ചൊരു പ്രശ്നമായി. ഇനി അക്ഷരം കട്ട് ചെയ്യുന്ന എന്തിനാ ഇടയ്ക്കിടയ്ക്ക്? ശ്വാസം കിട്ടാണ്ട്. ശ്വാസം കിട്ടിട്ട നിനക്ക് എത്ര വയസ്സുണ്ട്? 13. ഇപ്പോഴല്ലേ ശ്വാസം കിട്ടണ്ടേ? എന്നിട്ട് ശ്വാസം കിട്ടിയില്ല എന്ന് പറയുന്നത് അണയ്ക്കുന്നല്ലേ? അല്ല, എടുക്കാൻ മറന്നു ശ്വാസം എടുക്കാൻ. അത്രയൊക്കെ ഉള്ളു, പിന്നെ എന്റെ പോർഷൻസ് അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. എനിക്ക് ചരണത്തിലാണ് ഒരു ശകലം പ്രശ്നം തോന്നി, ബാക്കി ടോട്ടലി ഉണ്ടല്ലോ. നമ്മുടെ ഡാൻസേഴ്സും എല്ലാം കൂടെ ഒന്ന് നിന്റെ ആക്ഷൻസും എല്ലാം നല്ല രസമായിരുന്നു. കാരണം നിന്നെ കാണാൻ ഒരു സുന്ദരനാണല്ലോ. അങ്ങനെ പെമ്പിള്ളേരും എല്ലാം പറയാറുണ്ടോ? അതോ ഉണ്ട് അല്ലേ? ആ ഡ്രസ്സൊക്കെ ഇപ്പം നിന്നെ കണ്ടു കഴിഞ്ഞാൽ ആരാ പറയാത്ത സുന്ദരൻ? ഏത് പെണ്ണാ പറഞ്ഞു? പറ, എന്തായാലും പറഞ്ഞിരിക്കും, ഉറപ്പാണ്. കാരണം വെച്ചാൽ ഇത്രയും ഒരു സൗന്ദര്യ ധാമത്തിനെ നമ്മൾ കാണാതെ കണ്ടിട്ടില്ല. ആരായാലും പറഞ്ഞു, നന്നായിട്ട് കാണാൻ നല്ല പയ്യൻ, നന്നായിട്ട് പാടുന്നു. അപ്പൊ ഒരു പെൺകുട്ടി, ഒരു പെൺകുട്ടി എനിക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞ എന്താ മിസ്? എന്താ അയ്യോ, അത് എം ജി ഞങ്ങളുടെ ഒരു ബ്രില്യന്റ് മൂവ് ആയിരുന്നു. പക്ഷേ ഒത്തില്ല, ഞാൻ വിട്ടു. നല്ല രസം ഉണ്ടായിരുന്നു. താങ്ക് യു സർ. ഒക്കെ ചാരണമാണ് വലിയ അപകടമായി പോയത് കേട്ടോ. ആ തുടർക്കഥയും പിന്നെ കിട്ടാത്ത മരുന്നിൻ്റെ ഒക്കെ, അത് മരുന്ന് കിട്ടാത്ത രാജ്യത്തായി പോയി. കുളു കുളു എന്താണ്, എന്താ എന്ത് എങ്ങനെ ചെയ്ത മക്കളെ അത്? നീ അങ്ങനെ ആക്കാതൊന്നും ചെയ്തത്? അങ്ങനെ അവൻ ചെയ്തു കേട്ടോ, ചുമ്മാ കഴിഞ്ഞാൽ വെച്ചത്. ആ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇവിടെ ഞാൻ. അല്ല, അത് വീഡിയോയിൽ അങ്ങനെയാണ്. ആക്ഷൻ സോങ് ആണ് പ്രസന്റ് ചെയ്ത മീനു. അതെ അതെ അതെ. ചുമ്മാ അങ്ങനെ കുഞ്ഞിനെ തരം താഴ്ത്തി കാണരുത്. മീനുട്ടിക്ക് എന്നാലും ഒരു ട്രൈ മോളെ വേണ്ട ചരിത്രങ്ങൾ. അല്ല മക്കളെ, ഒന്നും പറയാം, ഒരു ട്രൈ പറ്റുമെന്നേ. ആക്ഷൻ മാത്രം, അപ്പൊ അവനും ആക്ഷൻ അല്ലായിരുന്നു. അവനത് പഠിപ്പിച്ചു കൊടുത്തേ എന്ന് പറഞ്ഞേ. വേണ്ട വേണ്ട വേണ്ട, കൊള്ളത്തില്ല. ഞാൻ പറഞ്ഞല്ലേ എത്ര സീനിയർ ആയിട്ടുള്ളവര് പറഞ്ഞല്ലോ അങ്ങനെ ചെയ്യരുത്. എനിക്കറിയുന്നു മുന്നേ. ശരി മക്കളെ, അത്ര ഉള്ളു കേട്ടാ. ഗൗതം കുട്ടാ, എന്തോ കിടുക്കാച്ചി. താങ്ക് യു, സൂപ്പർ വരണം കേട്ടോ. മൊത്തത്തില് നല്ലൊരു പ്രസന്റേഷൻ. ഓ, എഴുതി വെച്ചത് ചരണം മാത്രമേ ഉള്ളൂ, തുടക്കം തുടക്ക പ്രശ്നം. പക്ഷെ മൊത്തം രസമായിരുന്നു. ബാബുരാജ മാഷിന്റെ ഒരു പാട്ടാണ്, ശ്രീകുമാരൻ തമ്പി സാർ എഴുതി. നമ്മുടെ ദാസേട്ടനാണ് പാടിയേക്കുന്നത് ഈ പാട്ട്. മോൻ നല്ല ഫണ്ണായിട്ട് തന്നെ, നല്ല രസമായിട്ട് ഡാൻസേഴ്സിനൊപ്പം തന്നെ നല്ലൊരു പ്രസന്റേഷൻ, സൂപ്പറായിരുന്നു. താങ്ക് യു ഗൗതം കുട്ട. വേറെ ആരും പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയുന്നു, ഐ ലവ് യു. താങ്ക് യു. അവന്റെ മുടിയൊക്കെ ഇങ്ങനെ മക്കളെ, കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു. ഇപ്പൊ ഞാനും അണ്ണാച്ചിയും ഞങ്ങളല്ലേ മൂന്നുപേരും കൂടെ ഡിസ്കസ് ചെയ്തപ്പോ ഈ ചരണം അല്ലാണ്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കി, ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കിട്ടിയേനെ. സോ നൗ വി ആർ ഗിവിംഗ് യു 98 out of 100. ഇനിയിപ്പോ എം ജി അങ്ങളുടെ ഇഷ്ടമുള്ള ഒരു റൗണ്ടാ വരാൻ പോകുന്നത്. ഏത് റൗണ്ട് ആയിരിക്കും അത്? സലീൽ ചൗധരി. മാമന്റെ റൗണ്ടാ വരാൻ പോകുന്നത്. മാമന്റെ റൗണ്ടിൽ ഇവിടുത്തെ ഒരു മെയിൻ കോറസിന്റെ ആളാണ് വരുന്നത്, കോറസിന്റെ മാനേജർ ആയുശ്രീക്ക്. ഇവിടെ എത്ര പേരാണെന്ന് അറിയാമോ? അവള് അമ്മിണിക്കുട്ടി എന്ന് വിളിക്കുന്നുണ്ട്, ടുട്ടു എന്ന് വിളിക്കുന്നുണ്ട്, പിള്ളേരൊക്കെ വായി തോന്നുന്ന വിളിക്കുകയാണ്. ഞാൻ ഗൗതമാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് ആയുഷിനെ നമ്മളിങ്ങനെ ടുട്ടു എന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ എന്തുകൊണ്ടാ, എൻ്റെ പട്ടിയുടെ പേര് ടുട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാവർക്കും വലിയ സ്നേഹം. അതെ, സ്നേഹമാണ്, അതുകൊണ്ടാണ്. എന്നാ വിളിക്കട്ടെ, ബാക്കി വന്നിട്ട് ചോദിക്കാം. ഓക്കെ, വെൽക്കം ആയുഷ്രീ കുട്ടി.
എന്താണ് പുതിയ നമസ്കാർ? നമസ്കാർ. അത് ബംഗാളി. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ശരത് സർ, അതെങ്ങനെ മനസ്സിലായി? എനിക്കറിയാടാ, ഞാൻ കൊറേ നാളെ അവിടെ ആയിരുന്നു. അവിടെ ബംഗാൾ ഉൾക്കടലിൽ മീൻ പിടിച്ചായിരുന്നു ജോലി. അപ്പൊ എന്തായാലും ഞാൻ പഠിച്ചു വെച്ചത് പറയാം. ആ പറ. ആജ് കെ അമി സലീൽ ചൗധരി ഗാൻ ഗായത്രി ആശ്ചേ. ആ അതന്നെ, അദ്ദേഹത്തിന്റെ ഭാഷ ആയതുകൊണ്ട് അല്ലേ മോളെ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഏത് പാട്ടാണ്? ഓളങ്ങളെ ഓളങ്ങളെ. അല്ല, ഏതെടുത്താലും അണ്ണ ഒരു നിവൃത്തിയില്ല. സലിത ഓൾവേസ് ഓൺ ടോപ്പ്. ഫോർ ദി ബെസ്റ്റ് മക്കളെ, പാടിക്കളെ. താങ്ക് യു.
ആയുശ്രീ നന്നായിരുന്നു മോളെ. താങ്ക് യു സർ. കാരണം സൽദയുടെ ഐ തിങ്ക് ദ ലാസ്റ്റ് ഫിലിം ഇൻ മലയാളം തുമ്പോളി കടപ്പുറം ഒ എൻ വി സാർ എഴുതി ചിത്രപാടി ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ട്. മോള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. കുറേ പോർഷൻസ് വളരെ മനോഹരമായിരുന്നു. പിന്നെ ഈ ഒരു നോക്കിൽ വിരിയും അവിടെ തൊട്ട് ഒന്ന് ഒന്ന് പാടാം. ജസ്റ്റ് ഒന്ന് ഒരു നോക്കിൽ വിരിയും പൊൻപൂക്കള ഇതെല്ലാം കുറച്ചൊരു ഓപ്പണായിട്ട് പാടിക്കും. ഒരു നോക്കിൽ വിരിയും പൊൻപൂക്കള അടുത്തത് ഓളങ്ങൾ മുറിയേ ഓടങ്ങൾ വാ അവിടെ അതിന്റെ ആ ഗ്ലൈഡ് ഇല്ലേ അത് പെർഫെക്റ്റ് ആയിട്ട് ഓളങ്ങൾ മുറിയേ ഓടങ്ങൾ വാ. ഇപ്പൊ ഓടങ്ങൾ വാ ശരിയായി. അതിന് മുമ്പുള്ള ലൈൻ ശരിയാവുന്നില്ല. അത് കറക്റ്റായിട്ട് ആ എന്താണ് ആ ഒഴുക്കിൽ വരണം. അതുപോലെ തന്നെ ഈ തിരയിലാടുവാൻ അതൊന്ന് ഒന്ന് പഠിക്കുന്നു. ലാസ്റ്റ് അനുപല്ലയുടെ ലാസ്റ്റ് ഈ തിരയിലാടുന്നതിൻ മോഹമോ നിൻ തോണിയോ. അവിടെ അവിടെ പാടുമ്പോൾ ഒരു ജീവൻ കിട്ടുന്നില്ല. മോള് പാടുന്ന പാട്ട് ട്യൂണൊക്കെ കറക്റ്റാണ്, പക്ഷെ അതിനകത്തൊരു ജീവനുണ്ടല്ലോ. അതായത് ഒരു പ്രസൻസ് എന്ന് പറയും, ഒരു പാട്ടിനൊരു നല്ലൊരു പ്രസൻസ് ഉണ്ട്. ആ ഒരു പ്രസൻസ് വന്നാലേ പറ്റത്തുള്ളൂ. അനുവല്ലി ഒന്ന് പാടിക്കും, ജസ്റ്റ് ഒന്ന് പാടി. ഇത് ബെറ്ററാണ് കേട്ടോ. കാരണം ഇപ്പൊ അക്ഷരങ്ങൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്, കുറച്ചുകൂടെ വോളിയം വന്നപ്പോഴത്തേക്ക് ആ പാട്ടിനൊരു ജീവൻ വന്നു. അതാണ് എനിക്ക് മൊത്തത്തിൽ തോന്നി. പനിനീർ മലർ അവിടെ ആ പോർഷൻസിലൊക്കെ മോൾ പാട്ടിനെ ഇത്തിരി തളർത്താൻ കൊണ്ടുപോകണ പോലെ തോന്നുന്നു. നല്ലൊരു കമ്പോസിഷനാണ്. വാട്ട് എ കമ്പോസിഷൻ. കാരണം ഇതിനകത്ത് ഇപ്പൊ അണ്ണാച്ചി വിഴുന്ന് പറയുന്നു ഒരു ഒരു ഫ്ലൂട്ടിന്റെ ഒരു ബിറ്റുണ്ട്. അത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ ഒരു അതിന്റെ ഒരു ലിങ്ക്. മോൾ പല്ലവി ഒന്ന് പാടിക്കുക, നിങ്ങൾ ഒന്ന് വായിക്കാം നിങ്ങൾ എല്ലാം. ഒരു നോക്കിൽ വിരിയും പൊൻപൂക്കള ഒരു രക്ഷയില്ല. ഒരു എന്തൊരു തോട്ടാണ് ആ മനുഷ്യന്റെ. സലിതയ്ക്ക് പ്രണാമം. ഭവാനെ നന്നായി മോളെ. താങ്ക് യു സർ. താങ്ക് യു മക്കളെ. എന്താ സർ നല്ലൊരു പാട്ട്. കുഞ്ഞിന് അതിന് 752,000 മാർക്ക് ഞാൻ തരും. താങ്ക് യു സർ. താങ്ക് യു. ആ എന്ത് രസാ കേൾക്കാൻ അത്. ഓരോന്നും അതിലെ ഓരോ എലിമെൻ്റ് ഓരോ ബാറും നമ്മൾ രസിക്കുമായിരുന്നു മോളെ. അത് ആ കമ്പോസറിന് നമ്മൾ കൊടുക്കുന്ന മര്യാദയാണ്. ഞാൻ വേറൊന്നും പറയാനില്ല. അതൊരു അസാധ്യ. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ ഒരാളേ ഉള്ളൂ, അത് സലിത മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. നമ്മളുഗ്രഹമായിട്ട് പാടി. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ തോന്നിയത് ഈ ഓവർ ഡൈനാമിക്സ് കൊണ്ട് ചില അക്ഷരങ്ങളൊന്നും കേൾക്കുന്നില്ല കുഞ്ഞിന്. അതൊന്ന് പിടിക്കാം. ഡൈനാമിക്സ് ആവശ്യമുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് അത് കൂടരുത്. അത് എല്ലാം ഉപ്പ് പാകത്തിന് എന്ന് പറയുന്ന പോലെ ആവശ്യത്തിന് ഡൈനാമിക്സ്. ഇപ്പോൾ അണ്ണൻ പറഞ്ഞ സ്ഥലമാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. അതെന്താണ് മോക്ക് വരാത്തത്? അവിടെ ഒരു പിടുത്തമുണ്ട് തൊണ്ടയിൽ. അവിടെ ഒരു അനാവശ്യം വലിയ കട എന്ന് പാടുന്നതിൻ്റെ ഒരു സ്ട്രെയിൻ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. മോളത് ശരിയാക്കണം കേട്ടോ. ഓക്കെ സർ. പിന്നെ കന്നി ഓടങ്ങൾ വാ എന്നൊക്കെ പറഞ്ഞ് ആ വായിക്കൊക്കെ ഒരു സുഖം വേണം. അത് പ്രധാനമായിട്ട് നോക്കിക്കണം മക്കള്. അത് ഞാനിത് പറയുന്ന അതൊരു ഇപ്പം മോഹമാണ് പറഞ്ഞില്ലേ. അതൊരു ഒരു സുഖമില്ലാതെ ആ മോളത് പാടിയത്. മോളെ അതിനൊരു ചെറിയ വിഭ്രാട്ടോ എന്തെങ്കിലും ഒരു ഒരു ഐറ്റവും കൂടെ ഉണ്ടെങ്കിലേ അത് ശോഭിക്കത്തുള്ളൂ. എന്നാൽ ഇത് ആരുടെ ലിറിക്സാണ്? അപ്പം അത് നമ്മൾ സാറിനോട് ചെയ്യുന്ന ഒരു അനീതി ആയിരിക്കും മോളെ. അത് കൃത്യമായിട്ട് ആ ഒരു പദങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ഫീൽ. അത് നമ്മൾ ഫിനിഷ് ചെയ്യുന്ന അങ്ങനല്ലേ. മോളിത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ കേൾക്കുക. മോൾ ചുമ്മാ അത് മൊട്ടയായിട്ട് PVC പൈപ്പ് പോലെ പാടി വിട്ടേക്കുക. ഒരു വികാരവും ഇല്ലാണ്ട്. അതല്ല വേണ്ടത്. രാ പാർക്ക് പോവാൻ രണ്ടാമത് എന്ത് പറ്റി? കോറസിന്റെ കൂടെ പാടിയപ്പോ തെറ്റിപ്പോയി. ഓ സോറി. കോറസ് ആണോ അപ്പോ? അല്ല ഞാൻ തന്നെ തെറ്റിച്ചത്. അതുപോലെ വിരുന്നേകുവാനും
അതും രണ്ടാമത് വന്നപ്പോൾ മോള് വേറെ എന്തോ ഒക്കെ പാടി. പിന്നെ തേടുന്ന പനിനീർ പോ പനി, അതൊന്ന് പാടാമോ? ആ നോട്ട്സ് കൃത്യമാവാൻ അതിനു വേണ്ടിയാ, അതൊന്ന് കേൾക്കാൻ വേണ്ടിയാ. അത് മോളെ സൂക്ഷിക്കണം. അത് അതിനകത്ത് നിക്കണ്ടേ മോള് പാടുമ്പോ, കേട്ടോ? അതുകൊണ്ട് പറഞ്ഞതാ, ഇത്രയേ ഉള്ളൂ, വേറെ കാര്യമൊന്നും. പക്ഷെ എനിക്കൊരു വിഷമമുണ്ടായി ഈ പാട്ടിൽ, അറിയാം മീനുട്ടി, നിനക്ക് മനസ്സിലായോ? എന്റെ എന്റെ ഉള്ളം തേങ്ങി. അയ്യോ എന്തിന്? ആയുശ്രീ ഇല്ലാത്ത ഒരു കോറസ്, കണ്ടപ്പോ എന്തോ ഇല്ലാത്ത കഞ്ഞി പോലിരുന്നു. കൂടെ നിൽക്കുമ്പോഴുള്ള ഒരു വികാരം, അവിടെ നിക്കണായിരുന്നു. പെട്ടെന്ന് പോക്ക്, അവിടെ ഓടിപ്പോയിട്ട് നിന്ന് അവരുടെ കൂടെ പാട്ട് വരാറില്ല. എന്റെ ഒരു സന്തോഷം. തുമി ഭാലോ കേച്ചു. താങ്ക് യു. മനസ്സിലായല്ലോ? മനസ്സിലായി, മനസ്സിലായി. സൂപ്പർ. അപ്പൊ കുറച്ച് ബംഗാളി ഇൻട്രസ്റ്റ് ഉണ്ടോ? ബംഗാളി പാട്ടില് കേൾക്കാറുണ്ടോ? കേൾക്കാറില്ല, അമ്മമ്മ അങ്ങനെ പറയാറുണ്ട്. അല്ലല്ല, അമ്മയോടൊക്കെ എന്തെങ്കിലും സീക്രറ്റ് പറയുമ്പോ അമ്മമ്മ ബംഗാളിയിലാണ് പറയാറ്. അതെന്താ, അതെങ്ങനെ അറിയുന്നപ്പോ? അമ്മമ്മ ബംഗാളിലായിരുന്നു, കൊൽക്കത്തയിലായിരുന്നു 28 വർഷം അവിടെയായിരുന്നു. അപ്പൊ നമ്മളെയൊക്കെ ഈസി ആയിട്ട് ചീത്ത വിളിക്കാൻ പറ്റും അവിടെ. ഇല്ല, എന്തായിരുന്നു അവിടെ ബംഗാളിൽ? അവിടെ ആയിരുന്നു ഭർത്താവിന് ജോലി. അങ്ങനെ അപ്പൊ അവിടെയായിരുന്നു ജോലി. അവിടെയായിരുന്നു ഉഷാ ദീദി വിളിച്ചിരുന്നാണ് പെട്ടെന്ന്. എന്നെ വിളിച്ചിരുന്നു, എന്നെ വിളിച്ചിരുന്നു. ട്രിവാൻഡ്രത്തിന്റെ പ്രോഗ്രാം ആ സമയത്ത് എന്നെയും വിളിച്ചത്. ഡേയ് എന്നടാ നീ, ഉനക്ക് ഒരു അൻപേ ഇല്ലേ? നീ ഡാർലിംഗ് ഡാർലിംഗ് ചുമ്മാ ചൊല്ലടാ. ഉഷാ ദീദിയെ പെട്ടെന്ന് അത് പറഞ്ഞപ്പോ ദീദി അവിടെ ആണല്ലോ കേൾക്കട്ടെ എല്ലാണ്ടോ. അപ്പൊ ദീദി, ലവ് യു ദീദി, ലവ് യു. ഞങ്ങളുടെ സ്നേഹം. ഐഷക്കുട്ടി, കഴിഞ്ഞ പെർഫോമൻസ് ചെമ്പാവിൻ അത് പാടിയപ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോളുടെ മൈക്ക് പിടിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് മാറി മാറി പോകുന്നുണ്ട്, ഒരു സ്റ്റഡിനെസ് ഇല്ല. അപ്പം അത് പിന്നെയും ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൈക്ക് മാറും, അതുകൊണ്ട് നമ്മുടെ വേർഡ്സ് ക്ലിയർ ആവില്ലല്ലോ, ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം മോൾ മറന്നു പ്രാവശ്യം. ഓക്കെ, പക്ഷെ മൊത്തത്തിൽ എന്ത് രസമുള്ള പാട്ടാണ്, മനോഹരമായ ഒരു കോമ്പസിഷൻ. സലീലയുടെ, ഓ എൻ വി കുറുപ്പ് സാറിന്റെ വരികളും അപ്പം ഈ ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തൊരു ഫീലാണെന്നറിയോ? അപ്പം ആ ഒരു കുറച്ചുകൂടെ ഒരു സോൾ വരുത്തായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. ഒരു ഒരു ഫീൽഡ് ഒരു ചെറിയ അംശം കുറവ് പോലെ തോന്നി. ഓക്കെ, പക്ഷേ ഐശ്വരക്കുട്ടിക്ക് ഇത് നല്ലൊരു സെലക്ഷൻ ആയിരുന്നു, കാരണം മോളുടെ വോയിസിന് നല്ലോണം സൂട്ടും ചെയ്യുന്നുണ്ട് ഈ പാട്ട്. മോൾക്ക് ഇത് നല്ലോണം കലക്കായിരുന്നു, 100 കിട്ടുന്ന കിട്ടാൻ പറ്റുന്ന ഒരു പാട്ടും കൂടെ ആയിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം. ഓക്കെ, അടിപൊളി. ഓക്കെ, ബാലോ കേച്ച്, താങ്ക് യു. അപ്പൊ കുട്ടൂസേ, എന്തോ we are giving you 98 out of 100. Thank you sir. Flowers Top Singer season 4 ന്റെ വേദിയിലേക്ക് duet with playback singer ആ റൗണ്ടുമായിട്ട് നമ്മുടെ ദേവി നന്ദ കുട്ടി എത്തിയാണ്. വെൽക്കം ദേവി നന്ദ ഓൺ സ്റ്റേജ്. മക്കളെ, എന്തോ സാർ, ചക്കരെ, ഇതെന്താണ് മോളെ ഈ വേഷഭൂഷാദികൾ? ഇത് നേപ്പാളി കോസ്റ്റ്യൂം. നേപ്പാളി പാട്ടാണോ പാടാൻ പോകുന്നത്? അല്ല, മോളെ ഇവിടെ നമ്മള് മലയാളം മാത്രമാ പാടുന്നത്. നേപ്പാളി പാട്ട് പാടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പഠിക്കോ, എന്താവാലോ. ഏത് പാട്ടാണ്? കുനുകുനെ. ഞാൻ പോയിരുന്നു മോളെ, ഇത് ഷൂട്ട് ചെയ്ത സ്ഥലത്ത് പോയിരുന്നു. ബ്യൂട്ടിഫുൾ പ്ലേസ്, അപാര സ്ഥലമാണ്, കാരണം കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കാഠ്മണ്ഡുവിൽ. ആ അവിടെയൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ഇവിടെയൊക്കെ മോഹൻലാലും പിന്നെ അക്കോസെട്ടൻ, ഭയങ്കര ആളാണ് കേട്ടോ അതിനകത്ത്. കാണാൻ വേണ്ടി ആൾക്കാർ കയറുന്നു, ഒരുപാട് കാണാനുണ്ട്, നല്ല സെലക്ഷൻ. അപ്പം ഡ്യുവറ്റ് ആണ്. അപ്പൊ പിന്നെ എങ്ങനെ, യാർ കൂടെ പാടരുത്? എന്താ പാടകർ? വിവേകാനന്ദ് ചേട്ടൻ. ആഹാ, നമ്മുടെ വിവേകൻ. നമ്മളുടെ സ്വന്തം വിവേകാനന്ദ്, വെൽക്കം. ഇവനെ കണ്ടപ്പോഴാ നേപ്പാള് ശരിയായി. ഞാനും പെട്ടെന്ന് ചൈന വരെ. ഇത് ദൂരത്തുനിന്ന് കാണുമ്പോഴേ
മറ്റേ ഇതൊരു ജാക്കറ്റും ബാക്കി ഇതുപോലെ അപ്പൊ നിങ്ങൾ അങ്ങ് തകർക്കുക, ഞങ്ങൾ അങ്ങ് കേക്കട്ടെ. നമ്മൾ റെഡി ആയിരിക്കാം. മീനൂട്ടി എന്തോ സ്ഥലം കാലിയാക്കുക. ചെറുകുറുനിരകൾ ചുവടിലും കവിളുകളിൽ നനുനനി നഖപടമിഴകും സുമശരവിരലുകളിൽ ഒരു പൂവിരിയും ഒരു പൂക്കൊടിയും കുളിരവിടൊഴുകി വരും മനസ്സും മനസ്സും മധുരം മുഖരും അസുലഭ ശുഭ നിമിഷം ഇനി ഒരു ലഹരി തരൂ ഇഴുകിയ ശ്രുതി പകരൂകളെ കരളിന് കുളിരല പണിതു തരൂ കൊനുകൊനെ ചെറുകുറുനിരകൾ ചുവടിടും കവിളുകളിൽ പടമെഴുതും സുമശര വിരലുകളിൽ ചട്ടമിട്ട മിഴിയിൽ ഇണയെ തേടും പുരുഷൻ മുത്തമിട്ടു വെച്ചതിന്റെ നാടിഷൻ ശില്പമിൻ മുന്നിൽ ശില്പിയിൻ പിന്നിൽ ശില്പശാല നെഞ്ചകങ്ങളിൽ കുനുകുനെ ചെറുകുറുനിരകൾ ചുവടിടും കവിളുകളിൽ നനുനനി നഖപടമെഴുതും സുമശര വിരലുകളിൽ ഒരു പൂവിരിയും ഒരു പൂകൊഴിയും കുളിരവിടൊഴുകി വരും ഇഴുകിയ ശ്രുതി പകരൂ ശശിലേഖ നീ പുൽകി പുൽകി ചേരും ശശികാന്തക്കല്ലായി പോയിൻ മാനസം തുളസി തീർത്ഥം കിണിയും ഗംഗ കൊണ്ടു കൊണ്ടുവച്ച ശിഖരം ഉണരും നേപ്പാൾ നഗരം കൊണ്ടു തന്നു നിന്നെ ഇന്ന് പകരം സ്വർഗമീരംഗം സ്വന്തമീ ബന്ധം സുന്ദരം കൊനുകൊനെ ചെറുകുറുനിരകൾ ചുവടിടും കവിളുകളിൽ ഒരു പൂവിരിയും ഒരു പൂക്കൊഴിയും കുളിരവിടൊഴുകി വരും മനസ്സും മനസ്സും മധുരം മുഖരും അസുലഭ ശുഭ നിമിഷം ഇനി ഒരു ലഹരി തരൂ ഇഴുകിയ ശ്രുതി പകരൂകളെ ചെറുകുറുനിരകൾ ചുവടിടും കവിളുകളിൽ ചുവടിടും കവിളുകളിൽ വിവേക് സർ അടിപൊളി. താങ്ക് യു സർ. വിവേകിന് ഇത് നിത്യത്തൊഴിൽ അഭ്യാസമാണല്ലോ അല്ലേ? ഇനിയോ നന്നായിട്ട് പാടി, പറയേണ്ട കാര്യമില്ല. താങ്ക് യു സർ. മോള് നന്നായിട്ട് പാടി, തുടക്കമൊക്കെ നന്നായിരുന്നു. ഇത് ഈ പാട്ടൊരു വലിയൊരു ഉദാത്തമായിട്ടൊരു പാട്ടല്ല, ദ അറേഞ്ച്മെന്റ്സ് ആൻഡ് ദ നോട്ട്സ് ആണ്. അതിന്റെ ആ നോട്ടിന് ഇതാണ് സംഭവം. അപ്പൊ ഈ നോട്ടുകൾ കൃത്യമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അത് സുഖമാവും. നോട്ടുകൾ മാറിയാലോ അത് അസുഖമാവും.
മോക്ക് കുറേ സ്ഥലങ്ങളിൽ നന്നായിട്ട് പാടാൻ സാധിച്ചിട്ടുണ്ട്. സ്വരസ്ഥാനങ്ങൾ കൃത്യമായി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേൾക്കാൻ. മോളെ യോദ്ധ എന്ന ചിത്രത്തിലാണ് ആദ്യമായിട്ട് റഹ്മാൻജി പാട്ട് ചെയ്തത്. ഇതിനകത്ത് രണ്ട് പാട്ടാണ്, ഈ പാട്ടും പിന്നെ പടകാളി. പിന്നെ മലയൻ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് നാൾ മുമ്പ് ഒരു പടം ചെയ്തത്, അതിനകത്ത് മൂന്ന് പാട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയൊരു സിനിമയും കൂടെ ഉടനെ വരുന്നുണ്ട്, ആട് ജീവിതം. ഫാന്റാസ്റ്റിക് മൂവി, എൻ്റെ സുഹൃത്താണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹം എബ്രഹാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മക്കളെ, നല്ല രസമുള്ള ഒരു കോമ്പസിഷൻ. അത് വളരെ ചില ഏരിയാസൊക്കെ കുറച്ച് ട്രിക്കി ആയിട്ട് രസമാണ് കേക്ക്. പക്ഷെ മോള് ഇതിന് ശുദ്ധമായിട്ട് പാടണം കുഞ്ഞെ. ആ നോട്ട്സൊക്കെ പക്കായിട്ട് ചേർന്നില്ലെങ്കിൽ ആ ഫീലും, വെറും നോട്ട്സ് മാത്രമായിട്ടും കാര്യമില്ല. ചെറിയ ഏരിയൊക്കെ മോള് പാടുന്ന നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ടെമ്പോക്കെ കുറച്ച് റിട്ടാർഡ് ചെയ്ത് പാടിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഒരു 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 ഓളം ഉണ്ടായിരുന്നു ഒത്തിരി ഡാൻസേഴ്സും. ഇത് കലക്ക് ഇനിയും വെച്ച് പിടിച്ചോണം, ഇത്ര ഒന്നും പോരാ കേട്ടോ. വിവേകേ സർ, നീ തകർത്തടാ. താങ്ക് യു സർ. അതെ, എനിക്കൊരു ആഗ്രഹമുണ്ട്, നീ ഒന്ന് വയലിന് വായിച്ച് കേൾക്കണം. ദേവുട്ടി, നല്ലൊരു പാട്ട്, ബ്രില്യന്റ് കോമ്പോസിഷൻ അല്ലേ റഹ്മാൻ സാറിന്റെ? പിന്നെ ബിച്ചു തിരുമല സാറിന്റെ വരികളും. പിന്നെ ഈ പാട്ട് പാടിയേക്കുന്നത് ദാസേട്ടും സുജാത ചേച്ചിയാണ്. മോള് സുജാത ചേച്ചിയുടെ കുറച്ച് സ്റ്റൈല് കൊണ്ടുവന്നിട്ടുണ്ട് ഇതില്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. സ്പെഷ്യലി മനസ്സും മനസ്സും ആ ഒരു ഭാഗമൊക്കെ അല്ലേ, മനസ്സും അങ്ങനെ ആ ഒരു സ്റ്റൈല് മോള് കൊണ്ടുവന്നത് സൂപ്പറായിരുന്നു, രസമായിരുന്നു കേൾക്കാൻ. പിന്നെ ഇപ്പോൾ എം ജി സാറും ശരത് സാറും പറഞ്ഞല്ലോ കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ. അപ്പം മോളുടെ ആറ്റിറ്റ്യൂഡും അതൊക്കെ നല്ല രസമാണ് കേട്ടോ. മോളെ നല്ലൊരു സ്റ്റേജ് പ്രസൻസും ഉണ്ട് മോൾക്ക്. പിന്നെ നമ്മുടെ വിവേക് ചേട്ടനും നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മോളെ. ദേവുട്ടി, നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിനെക്കാട്ടിലും സൂപ്പറായിട്ട് പാടണം കേട്ടോ. ഓക്കെ, ഇതേ പാട്ട്, ഇതേ പാട്ടില്ല, ഇതേ പാട്ട് നമുക്ക് വേറെ സ്റ്റേജിൽ പാടാം. ഇതേപോലെ ഒരു പാട്ട്. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. സോ ടുഡേ വി ആർ ഗിവിങ് യു 97 out of 100. Thank you, sir. ലിറ്റിൽ ഏഞ്ചൽസിന്റെ കൂട്ടത്തിൽ നിന്ന്, മിഠായി കൂട്ടത്തിന്റെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ ഒരു ബാർബി ഡോളാണ് വരുന്നത്, ദ്വിതി കുട്ടിയാണ്. വെൽക്കം ദ്വിതി ഓൺ സ്റ്റേജ്. ഹൈ ബേബി, ഹൗ ആർ യു? ഐ എം ഫൈൻ. ഓക്കേ, ഗ്രേറ്റ് ഗ്രേറ്റ് ടു നോ ദാറ്റ് ഡാർലിംഗ്. അല്ല, ഇപ്പം മീനുട്ടി, എന്തോ ഇപ്പൊ എന്താ പേരെന്നറിയാ കുഞ്ഞിന്? എന്താ പേര്? നമ്മള് മുമ്പൊക്കെ സാധാരണ ടോപ് സിംഗറിലെ ദ്വിതിയല്ലേ എന്ന് ചോദിച്ചോണ്ടിരുന്ന ആളുകൾ ഇപ്പൊ എന്താ ചോദിക്കുന്ന അറിയാ? എം ജി സാറിന്റെ കൂടെ ഡ്യുവറ്റ് പാടിയ കുട്ടിയല്ലേ, 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 അങ്ങനെ ചോദിക്കുന്നല്ലേ മക്കളെ. പിന്നല്ലാണ്ട് ഓ, എന്നെ ഞെട്ടിച്ചളഞ്ഞു. എനിക്ക് തെറ്റാനൊക്കെ പോയി. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു കട്ടിച്ച് പിടിച്ച് നിങ്ങൾ പാടിയതാ. ഇത്രയും ടെൻഷനായിട്ട് ഞാൻ അണ്ണനെ സ്റ്റേജിൽ കണ്ടിട്ടേ. ഞാൻ സ്വരം പാടിയപ്പോഴത്തേക്ക് എന്നെ നോക്കി ഒരു വിരട്ട്, അതൊക്കെ കൈ വെച്ചായിരുന്നു. അങ്ങ് നിർത്തി നിർത്തിയിട്ട് ആങ്കി ഇയാള് പാട്, മറ്റേ ദേവരാമ മാഷ് പറയുന്ന പോലെ നോട്ടം. പിന്നെ അങ്ങ് പാടി, ഒരു പെട്ടെന്ന് അങ്ങ് ദേഷ്യം പോയിട്ട് അങ്ങ് അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു ആ അനുഭവം? കൊള്ളായിരുന്നു. വിചാരിച്ചോ അങ്ങനെ പാടുമെന്ന് വിചാരിച്ചോ? ഇല്ല, പെട്ടെന്നാണ്. ആരാ പറഞ്ഞ പാടാൻ? ഞാനല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്റെ കൂടെ പാടാൻ ആരെങ്കിലും കുട്ടിയുണ്ടോ എന്ന് ചോദിച്ചപ്പം ഉണ്ണിയങ്കള് പറഞ്ഞു വേണ്ട വരുന്നു. ശരിക്കും കുറ്റക്കാരൻ ഉണ്ണിയാണ്. നന്നായിരുന്നു കേട്ടോ മോള്, കാരണം മോള് ഒരു തുടക്കക്കാരി എന്നുള്ള ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു. നന്നായിട്ട് പാടി കേട്ടോ. പിന്നെ ഇന്ന് ഏത് പാട്ടാ? പിഞ്ചു ഹൃദയം ദൈവാലയം. മോടെ ഹൃദയം ദേവാലയമാണെന്ന്. ശരിയല്ലേ, പിഞ്ചു പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഹൃദയം ദേവാലയമാണ് മക്കളെ. വെരി ഗുഡ്. ഇതാരാ പാട്ട് സെലക്ട് ചെയ്തതെന്ന്? പേരൻസ് ആണല്ലേ. താങ്ക് യു. അപ്പൊ നമുക്ക് പാടാം, അടിച്ചു പൊളിക്കടാ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു. അപ്പൊ മോളെ എന്തോ നല്ല രസമായിട്ട് പാടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ജ്യോതി കിട്ടി എന്തോ നന്നായിട്ട് പാടിയോ? ഉറപ്പാണോ? ഞാൻ കുറച്ചേ കേട്ടുള്ളൂ. അതാ സത്യം. ഞാൻ വേറൊരു കാര്യം ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. മോൾ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? അപ്പൊ ആദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ മോക്ക് ടെൻഷൻ ആവല്ലോ. അതുകൊണ്ട് പാടിക്കഴിഞ്ഞ് ചോദിക്കാന്ന് വെച്ചു. കഴിഞ്ഞ തവണ എന്റെ അടുത്ത് പ്രോമിസ് ചെയ്തല്ലേ സംസാരിക്കാൻ. എന്നിട്ട് എന്താ പറയാത്ത വിശേഷം? പറയൂ. നാട്ടിൽ പോയിട്ട് ഞങ്ങള് അമ്പലപ്പുഴ എന്നുള്ള പാട്ടുകാരനല്ലേ എനിക്ക് എൻജിയങ്ങളുടെ കൂടെ പാടാൻ അവസരം കിട്ടിയത്. അതുകൊണ്ട് ഞാന് അമ്പലപ്പുഴ അമ്പലത്തിലും പോയി. അവിടെ പോയി പറയാത്ത എന്താ? അങ്കിളിന്റെ പേര് പറയാത്ത എന്താ? അമ്പലപ്പുഴയാണ് എന്റെ നാട്. എന്റെ അമ്മയുടെ തായ് പേര് അംഗം നിന്ദാൻ അമ്പലപ്പുഴ. അമ്പലപ്പുഴ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ എന്റെ സ്വന്തം ഹരി, രാധാകൃഷ്ണന് എന്ന് വേണ്ട പേര് പറയാൻ തുടങ്ങി ഒരുപാട് പേരുണ്ട്. അവരുടെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിരുന്നേ മോക്ക് ഫ്രീ ആയിട്ട് ഒരു കഴിഞ്ഞവണൊക്കെ കൊണ്ട് തന്നിട്ടില്ലേ, ഫ്രീ ആയിട്ട് ഒരു വലിയ ടിന്ന് നിറച്ച് പാൽപ്പായസം തന്നെ. പറയണ്ട ഒരു വാക്ക് എന്നെ വിളിച്ച്. പിന്നെ എന്തൊക്കെ കണ്ടു? എന്ത് പ്രാർത്ഥിച്ചു? എന്ത് പ്രാർത്ഥിച്ചെന്ന് ചോദിച്ചാല് നന്നായി പാടാൻ പറ്റണേ, അതൊക്കെയല്ലേ പ്രാർത്ഥിച്ചേ? നല്ല ആഹാരം കിട്ടണേ, പിന്നെ അടുത്ത പ്രാവശ്യം പാടുമ്പോ എല്ലാരെയും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണേ, അതൊക്കെയല്ലേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞേ? പിന്നെ വേറെ എന്തൊക്കെയാണ്? പിന്നെ ഞാന് അമൃത വിദ്യാലയം ഹെഡ് സ്കൂളിൽ പോയി. അവിടെയും പോയി എക്സിബിഷനോ? ഞങ്ങള് വീട്ടിൽ ചെന്നിട്ട് പൊളിച്ചു നോക്കിയപ്പം 100,000 രൂപ. ഞങ്ങള് ഹോളി തൂക്കിയിട്ടു. മോളെ പാട്ട് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു. നല്ല രസമുള്ള പാട്ടാണ്. 1974 പഴയ ഒരു പാട്ട്, ദേവരാജൻ മാഷും ശ്രീകുമാരൻ തമ്പിച്ച. സൂപ്പർ, നന്നായി. താങ്ക് യു. സംസാരിച്ചതിന് അതിലേറെ നന്ദി. മക്കളെ, എന്തൊക്കെയാ കുഞ്ഞ് അമ്പലത്തിൽ പോയത്? ശരത്തങ്ങൾ കുറേ ഇഷ്ടമായി കേട്ടോ, അത് സന്തോഷമായി. മക്കളെ പാട്ട് നന്നായിട്ട് പാടി കേട്ടോ. മക്കളെ കുഞ്ഞ് നന്നായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്ക് സ്പെഷ്യലായിട്ട് താങ്ക്സ് പറഞ്ഞേക്കണം, അവരല്ലേ ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നെ. ണോ മോള് സംസാരിക്കണം കേട്ടോ, നല്ല സ്മാർട്ടായിട്ട് അടിച്ചു പിടിച്ച ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് പറയണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മുത്തേ. താങ്ക് യു. എന്ത് രസമുള്ള പാട്ട് മോള് അതിമനോഹരമായിട്ട് പാടി. താങ്ക് യു. സൂപ്പറായിരുന്നു. താങ്ക് യു. പിന്നെ മോള് അമ്പലത്തിലേക്ക് പോയി നമുക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? അത് മോൾക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? അതാ സത്യം. അടുത്ത വർഷം പോകുമ്പോ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണേ. ഓക്കെ. നിത്യ വിളിച്ചോണ്ട് പോയി കുറച്ച് പാൽപ്പായസം മേടിച്ചു കൊടുക്കണേ മോള് കേട്ടോ. നിത്യ ചേച്ചിക്ക് ഇഷ്ടല്ലേ പാൽപ്പായസം? ഷുഗർ കട്ട് ചെയ്തേക്ക്. വെറും ഗ്രീൻ ടീ 3 നേരം. ഒരുപാട് പഞ്ചാരായി പോകുന്നു. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. ദിദിക്കുട്ടി, വേറെ ഒന്നും പറയാനില്ലല്ലോ. പറഞ്ഞോ. പറ. അറിയട്ടെ, ഒരു കടങ്കഥ ജയിച്ച എൻജിയങ്ങളിന് പറയാൻ പറ്റുമോ? 100% ഞാൻ പറഞ്ഞിരിക്കും. ടോപ്പ് സിംഗറിലുണ്ട്, പക്ഷെ പാടത്തില്ല. അതെ. അയ്യോ, ഇത് അധികം മിണ്ടാത്തോ നല്ലത്. കടങ്കഥ പക്ഷെ തീർന്നില്ലായിരുന്നു. ഇനിയുണ്ടോ? ഇറക്കട്ടെ. കടങ്കഥയുടെ ടോപ്പ് സിംഗറിലുണ്ട് പക്ഷേ പാടത്തില്ല, സിനിമയിലുണ്ട് പക്ഷേ ജാടയില്ല. സിനിമയിലുണ്ട് പക്ഷേ മീനൂട്ടി അല്ലണ്ണ. അങ്ങനെയാണ് എനിക്ക് തെറ്റി. കാര്യം പറയാം, അത് മീനാക്ഷി ചേച്ചിയാണ്. ഇനി ഉണ്ടോ കുഞ്ഞിന്റെ ഇങ്ങനത്തെ? ഇല്ല. ഉണ്ട്. അടുത്തതുണ്ടെന്ന് എത്ര അടിച്ചാലും കരയാത്ത കുഞ്ഞ്. പ്ലാസ്റ്റിക് പാവ. ഇത് മോൾ സ്വന്തമായിട്ട് അല്ല, ഈ പാവയിലുണ്ടല്ലോ. ഞാൻ അടിക്കാം പാവയാണ്. അപ്പൊ ഏതായാലും ഈ രണ്ടെണ്ണം കൊണ്ട് ഞങ്ങള് സമാധാനിക്കും, തൃപ്തരാണ്. ഓക്കെ. സോ ആടി ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പുകുരി. Thank you.
എന്തായാലും ശരസാറ് പെട്ടെന്നാണ് ഇങ്ങനെ ഒരു വയലിൻ പെർഫോമൻസിന്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഞാനും ഒട്ടും ഒരു പ്രീപ്ലാൻഡ് ആയിട്ടല്ല, എങ്കിലും സാർ പറയുമ്പം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഓർക്കസ്ട്ര ഇവിടെ ഉണ്ട്, അപ്പോൾ അവർക്ക് എൻ്റെ പ്രണാമം. ഇത്ര നല്ല മ്യൂസീഷ്യൻസ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരു പെർഫോമൻസ് നമ്മളിവിടെ ചെയ്യുവാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്യുന്നു കാണിക്കുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. Ni 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 ni
ni sa sa ni ni ba ni ni ba ba ma ga ma ba sa ga ma ba ni sa sa ga ma ba ni sa sa ga ma ba ni 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 sa ma ba ni sa ma ba ni sa ma ba ni sa ma ni sa ma ni sa ma ni sa ni sa ni sa ni sa ta 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 ga sa ni ba ga sa ni ba ma sa ni ba ma ba ga sa ni ba ma sa ni ba ma ga ni ba ma ga sa ga ni ba ma ga ni ba ma ga sa sa ga ma ba ni sa ga ma ba ni sa ga ga ma ba ni sa ga ga ma ba ni sa 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 ma ba ni sa ma ba ni sa ma ba ni sa ma ni sa ma ni sa ma ni sa ni sa ni sa ni sa ta 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 ma ga sa ni ba ga sa ni ba ma sa ni ba ma ba ga sa ni ba ma sa ni ba ma ga ni ba ma ga sa sa ni ba ma ga ni ba ma ga sa sa ga ma ba ni sa ga ma ba ni sa sa ga ma ba ni sa sa ga ma ba ni 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 sa ma ba ni sa ma ba ni sa ma ba ni sa ma ni sa ma ni sa ma ni sa ni sa ni sa ni sa ta 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 ma ga sa ni ba ga sa ni ba ma sa ni ba ma ba ga sa ni ba ma sa ni ba ma ga ni ba ma ga sa sa ni ba ma ga ni ba ma ga sa sa ga ma ba ni sa നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സമയത്തിലോട്ട് പോവാണ് കേട്ടോ. നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റിനെ കൊണ്ട് ഏത് പാട്ട് പാടിക്കണം എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ആളുടെ പേരും കൂടെ നമ്മൾ ഇവിടെ സ്റ്റേജിൽ പറയുന്നതായിരിക്കും. ഇന്ന് ആ പാട്ട് പാടാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം വൈഗക്കുട്ടിയാണ്. വെൽക്കം വൈഗക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ വൈകുട്ടി, ഏത് പാട്ടാ പാടുന്നേ? താലോലം തന്നെ തരൻ. ഇഷ്ടമുള്ള പാട്ടാണോ അത്? ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലും ഇഷ്ടമാണ്? എല്ലാവർക്കും വീട്ടിലും ഇഷ്ടമാണ്. വൈദൂട്ടനെ ഞാൻ പാടി ഉറക്കുന്ന പാട്ടാ. ആണോ? അപ്പൊ ഇച്ചിരി ഇഷ്ടം കൂടുതലുണ്ട് ഈ പാട്ടിനോട് അല്ലേ? അപ്പൊ നമുക്ക് ഈ പാട്ട് വൈദൂട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ ശരി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ും
ഇന്നത്തെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകരും നമ്മളെ പോലെ തന്നെ എൻജോയ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് തൽക്കാലത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റ ബൈ ബൈ, സീ യു. Sagari sa ni sa ga sa ma.